നമസ്കാരം. ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമയെ ചൊല്ലി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷി. സിനിമയുടെ പേരിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള പല രാഷ്ട്രീയ പാർട്ടികളും സിനിമയുടെ പേരിൽ കുപ്രചാരണം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 1990ൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല. താൻ കാശ്മീർ ആക്രമണത്തിന്റെ ദൃക്സാക്ഷിയാണ്. മധ്യപ്രദേശ് നേതാക്കളായ കേദാർനാഥ് സാഹ്നി, ആരിഫ് ബെയ്ക് എന്നിവരോടൊപ്പം താൻ കാശ്മീരിലേക്ക് പോയി. അവിടുത്തെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് സമർപ്പിച്ചു. ആ കാലഘട്ടത്തിലെ ഭരണം സ്ഥിതിഗതികൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. തങ്ങളുടെ സംഘം കാശ്മീരിലെ ആക്രമണത്തിന് ഇരയായവരെ കണ്ടിരുന്നു. അവരെ രക്ഷിക്കാൻ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ടായിരുന്നു. ഭൂതകാലത്തെക്കുറിച്ചുള്ള നിഷ്പക്ഷമായ അറിവിലേക്ക് നയിച്ച ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് അജ്ഞരായി തുടരാനാണ് ആളുകൾ ഇപ്പോഴും താല്പര്യം. അദ്ദേഹത്തിന്റെ വാക്കുകളാണിത്. കൂടാതെ ഭാവിയിൽ ഇത്തരം ചരിത്ര സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പാഠം ജനങ്ങൾ പഠിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ രാജ്യത്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അഭ്രപാളിയിലെത്തിയ ചിത്രമാണ് ദി കാശ്മീർ ഫയൽസ്. യഥാർത്ഥ സംഭവത്തെ വളരെ കുറഞ്ഞ ബജറ്റിൽ ചിത്രീകരിച്ച് പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ നേട്ടം കൈവരിക്കുകയും ചെയ്തു. കേവലം ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുകയാണ് കാശ്മീർ ഫയൽസ് എന്ന വിവേക് അഗ്നിഹോത്രിയുടെ ചിത്രം. ഇപ്പോഴിതാ ചിത്രത്തിന് മറ്റൊരു അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ചർച്ച ചെയ്യാതെ പോയ യഥാർത്ഥ സംഭവത്തെ വെള്ളിത്തിരയിൽ എത്തിച്ചതിന് ചലച്ചിത്ര സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയെ ആദരിച്ചിരിക്കുകയാണ് ഒഹായോ സ്റ്റേറ്റ് സെനറ്റ്. പ്രശസ്തി പത്രം നൽകിയാണ് അംഗീകാരം നൽകിയത്. അംഗീകാരത്തിന് നന്ദി അറിയിച്ച സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ലോകം ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ട വംശഹത്യയെ തിരിച്ചറിയുകയാണെന്ന് ചൂണ്ടിക്കാട്ടി. ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദിയുണ്ടെന്നും സംവിധായകൻ ട്വിറ്ററിൽ കുറിച്ചു. ചരിത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നതാണ് ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രം. മാതൃരാജ്യത്ത് വംശഹത്യയ്ക്ക് ഇരയാവുകയും നിർബന്ധിത പലായനത്തിന് വിധേയരാവേണ്ടി വരികയും ചെയ്ത കാശ്മീരി പണ്ഡിറ്റുകളെ കഥാപാത്രങ്ങളാക്കിയ സംവിധായകനെ ആദരിക്കുകയാണെന്ന് അമേരിക്കൻ സംസ്ഥാനമായ ഒഹായോയുടെ സെനറ്റർ നീരേഷ് അതാനി പറഞ്ഞു. ഒഹായോയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ സ്റ്റേറ്റ് സെനറ്ററാണ് അതാനി. മാർച്ച് 11 തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ റിലീസ് ആദ്യം 630 തിയേറ്ററുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തിയേറ്റർ ഉടമകളെ അമ്പരപ്പിച്ചുകൊണ്ട് 4.25 കോടി കളക്ഷൻ ആദ്യ ദിനം തന്നെ നേടി. രണ്ടാം ദിനമായ ശനിയാഴ്ച 10.10 കോടി കളക്ഷൻ കൂടി കരസ്ഥമാക്കിയതോടെ തിയേറ്റർ ഉടമകളുടെ ആവശ്യപ്രകാരം കൂടുതൽ സ്ക്രീനുകളിൽ ചിത്രം എത്തിച്ചു. ആദ്യ ഞായറാഴ്ച ആയപ്പോഴേക്കും 2000 സ്ക്രീനുകളിലായിരുന്നു പ്രദർശനം. രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോൾ ഇത് 4000 വർദ്ധിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ കൊടുവിൽ പുറത്തിറങ്ങിയ ചിത്രം 250 കോടിയിലധികം രൂപയാണ് ബോക്സ് ഓഫീസിൽ കാശ്മീർ ഫയൽസ് നേടിയത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.